അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറക്കാത്തു. അറബിക് ഗ്രാമറിൻ്റെ 59-ാം ഭാഗത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹാർദവമായ സ്വാഗതം. അൽ മഫ്ഊലുൽ മുത്തലഖു, ക്രിയക്ക് ഊന്നലോ രൂപമോ എണ്ണമോ വിവരിക്കുന്ന ക്രിയാനാമം. അൽ മഫ്ഊലുൽ മുത്തലഖു, ക്രിയക്ക് ഊന്നലോ രൂപമോ എണ്ണമോ വിവരിക്കുന്ന ക്രിയാനാമം. അൽ മഫ്ഊലുൽ മുത്തലഖു اسم منصوب موافق للفعل في لفظه ويجيء بعد الفعل لتأكيده او لبيان نوعه او عدده. مفعول به سوري المفعول مطلق എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു വാക്യത്തിലെ ക്രിയയെ ഊന്നി പറയുന്നതിനോ അതിൻ്റെ രൂപമോ എണ്ണമോ വിവരിക്കുന്നതിനോ വേണ്ടി ആ ക്രിയാധാതുവിൽ നിന്ന് തന്നെ രൂപം കൊള്ളുന്നതും ക്രിയയ്ക്ക് ശേഷം വരുന്നതുമായ മൻസൂബായ ഇസ്മിന് മഫൂൽ മുത്തലഖ് എന്ന് പറയുന്നു. അൽ മഫൂൽ മുത്തലഖു ഇസ്മിൻ മൻസൂബൻ, നസ്ബ് ചെയ്യപ്പെട്ട ഒരു നാമമാണ്. മുവാഫിഖുൽ ലിൽ ഫിഉലി ഫീ ലഫ്ളിഹി, പദത്തിൽ ഫിഉലിനോട് യോജിക്കുന്ന നസ്ബ് നൽകപ്പെട്ട നാമമാണ്. വയജിഉ ബാദൽ ഫിഉലി ലിതഅക്കീദിഹി, ഫിഉലിന് ശേഷം അത് വരുന്നു അതിനെ ഊന്നി പറയുന്നതിന് വേണ്ടിയോ. ഔലി ബയാനി നൗഇഹി, അതിൻ്റെ രൂപം വിവരിക്കുന്നതിനോ അതിൻ്റെ ഇനം വ്യക്തമാക്കുന്നതിനോ തവണകൾ വ്യക്തമാക്കുന്നതിനോ വേണ്ടി. ഔ അദദിഹി, അതിൻ്റെ എണ്ണമോ. ഒരു വാക്യത്തിലെ ക്രിയയെ ഊന്നിപ്പറയുന്നതിനോ അതിൻ്റെ രൂപമോ തവണയോ വിവരിക്കുന്നതിനോ വേണ്ടി ആ ക്രിയാധാതുവിൽ നിന്ന് തന്നെ രൂപം കൊള്ളുന്നതും ക്രിയയ്ക്ക് ശേഷം വരുന്നതുമായ മൻസൂബായ ഇസ്മാണ് മഫ്ഊലു മുത്തലഖ്. 9 ഉദാഹരണങ്ങളുണ്ട്. ആദ്യത്തെ 3 ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ലൈബ ഹസനുൻ ലൈബൻ, ലൈബ ഹസനുൻ ലൈബൻ, ഹസൻ ഒരു കളി കളിച്ചു. ലൈബ ഹസനുൻ, ഹസൻ കളിച്ചു. ലൈബൻ ഒരു കളി. ഖത്തഫ സഅലബു അദ്ദജാജത്ത ഖത്തഫൻ, കുറുക്കൻ കോഴിയെ ഒരു പിടി പിടിച്ചു. ഖത്തഫ ഒരു റാഞ്ചൽ റാഞ്ചി. യശ്രബു തിഫുലു അല്ലബന ഷുർബൻ, ശിശുപാൽ ഒരു കുടി കുടിച്ചു. ഖത്തഫ സഅലബു അദ്ദജാജത്ത, കുറുക്കൻ കോഴിയെ പിടിച്ചു. ഖത്തഫൻ ഒരു പിടുത്തം. യശ്രബു തിഫുലു അല്ലബന, ശിശു പാൽ കുടിച്ചു. ഷുർബൻ ഒരു കുടി. ഇത്തരത്തിൽ ഈ അടിവരയിട്ട പദം ഒന്നാമത്തെ ഉദാഹരണത്തിൽ ലൈബൻ, രണ്ടാം ഉദാഹരണത്തിൽ ഖത്തഫൻ, മൂന്നാം ഉദാഹരണത്തിൽ ഷുർബൻ, ഈ പദങ്ങളെല്ലാം ഏകദേശം ക്രിയയോട്, ആ വാചകങ്ങളിലെ ക്രിയയോട് സാമ്യമുണ്ട്, യോജിച്ചു വരുന്നതാണ്. ലൈബ ലഅബൻ, ഖത്തഫ ഖത്തഫൻ, യശ്റബു ഷുർബൻ എന്നിങ്ങനെ. ഇവ വന്നത് ആ ക്രിയയെ ഒന്ന് ഊന്നി പറയുന്നതിനു വേണ്ടിയാണ്. ലൈബൽ ഹസൻ, ഹസൻ കളിച്ചു എന്ന് പറയുമ്പോൾ ഒരു കളി ലൈബൻ ഒന്ന് ഊന്നി പറയാൻ. ഖത്തഫ സഅലബു ദജാജത്തൻ, കുറുക്കൻ കോഴിയെ പിടിച്ചു. റാഞ്ചി എന്ന് പറയുമ്പോൾ ഖത്തഫൻ ഒരു റാഞ്ചൽ, അതൊന്ന് ഊന്നി പറയുന്നതിന് വേണ്ടിയാണ് ആ മഫൂൽ മുത്തലഖ് അവിടെ ഉപയോഗിച്ചത്. യശ്റബു തിഫുലു അല്ലബന, കുട്ടിപ്പാൽ കുടിച്ചു. ഷുർബൻ ഒരു കുടി. ഇത്തരത്തിൽ ക്രിയയോട് സാമ്യമായി വരുന്നതും ക്രിയയെ ഊന്നി പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ക്രിയാനാമമാണ് മഫൂലു മുത്തലഖ്. അടുത്ത 4 ഉദാഹരണം, അടുത്ത സോറി 3 ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. 4, 5, 6. യസിബു നമീറു വുസൂബൽ അസദി, യസിബു അന്നമീറു വുസൂബൽ അസദി, യസിബു അന്നമീറു, പുലി ചാടി. വുസൂബൽ അസദി, സിംഹത്തിൻ്റെ ചാട്ടം. മർറൽ ഖിത്താറു മർറ സഹാബി, തീവണ്ടി ഓടി. മർറ സഹാബി, മേഘത്തിൻ്റെ ഓട്ടം. ജറ ഖാലിദുൻ ഖാലിദോടി, ജെറിയൻ സരിയാൻ, വേഗതയുള്ള ഓട്ടം. ഈ വാചകങ്ങളിൽ അടിവരയിട്ട പദങ്ങളെ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ബുസൂബ, മറ, ജെറിയൻ, ഇവയെല്ലാം ഈ വാചകങ്ങളിലെ ക്രിയയോട് യോജിക്കുന്നതും സാമ്യമുള്ളതുമാണ്. യസിബു, മറ, ജറ, ജെറിയൻ, ഈ വാചകങ്ങളിൽ ഇവ പ്രയോഗിച്ചത് ആ ക്രിയയുടെ രൂപം വിവരിക്കുന്നതിന് വേണ്ടിയാണ്. യസിബു അന്നമിറു, പുലി ചാടി. എങ്ങനെയുള്ള ചാട്ടം? വുസൂബൽ അസദി, സിംഹത്തിൻ്റെ ചാട്ടം. മറൽ കിത്താറു, തീവണ്ടി സഞ്ചരിച്ചു.
തീവണ്ടി ഓടി, എങ്ങനെയുള്ള ഓട്ടം? ബറസ് സഹാബി, മേഘത്തിന്റെ ഓട്ടം. ആ ഓട്ടത്തിന്റെ രൂപം വിവരിക്കുന്നു. ജറാ ഖാലിദുൻ, ഖാലിദ് ഓടി. ജറിയാൻ സരിയാൻ, വേഗതയുള്ള ഒരു ഓട്ടം. ഇത്തരത്തിൽ ഈ ക്രിയക്ക് ശേഷം വരുന്നതും ക്രിയയുടെ രൂപം വിവരിക്കുന്നതുമായ ക്രിയാനാമമാണ് മഫ്ഊലു മുത്തലഖ്. 7, 8, 9 ഉദാഹരണങ്ങൾ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ, അക്കല അലിയുൻ, അക്കലത്തൈനി, അലി ഭക്ഷിച്ചു. അക്കല അലിയുൻ, അലി ഭക്ഷണം കഴിച്ചു. അക്കലത്തൈനി, രണ്ട് തവണ, രണ്ട് ഭക്ഷണം. തെദൂറുൽ അറുന്നു ദൗറത്തൻ ഫില്യോം, ഭൂമി കറങ്ങുന്നു. ദൗറത്തൻ, ഒരു കറക്കം. ഫില്യോം, ഒരു ദിവസം. ഭൂമി ദിവസത്തിൽ ഒരു തവണ കറങ്ങുന്നു. ളറബ ഖാദിമുൻ അൽ അഖ്റബ, ഭൃത്യൻ തേളിനെ അടിച്ചു. ളറബത്തൻ, ഒരു അടി. ളറബ ഖാദിമു അൽ അഖ്റബ, ഭൃത്യൻ തേളിനെ അടിച്ചു. ളറബത്തൻ, ഒരു അടി. അക്കലത്തൈനി, ദൗറത്തൻ, ളറബത്തൻ, ഈ അടിവരയിട്ട പദങ്ങളാണ് ഈ വാചകങ്ങളിലെ മഫ്ഊലു മുത്തലഖ്. ഇത് വന്നിരിക്കുന്നത് ആ ക്രിയയോട് സാമ്യമുള്ള, ആ ക്രിയയോട് അക്കല എന്ന ക്രിയയോട് യോജിക്കുന്ന ഒരു പദമാണ് അക്കലത്തേനി. തദൂറു ദൗറത്തൻ, ളറബ ളറബത്തൻ, ക്രിയയോട് യോജിക്കുന്നതും ക്രിയാധാതുവിൽ നിന്ന് രൂപം കൊള്ളുന്നതുമായ ഒരു പദങ്ങളാണ് ഇവയെല്ലാം. അക്കല അക്കലത്തേനി, തദൂറു ദൗറത്തൻ, ളറബ ളറബത്തൻ എന്നിങ്ങനെ ഈ വാചകങ്ങളിൽ ഇവ ഉപയോഗിച്ചത് ആ ക്രിയയുടെ എണ്ണം വിവരിക്കുന്നതിനോ തവണ വിവരിക്കുന്നതിനോ ആണ്. ഇത്തരത്തിൽ ഒരു വാക്യത്തിലെ ക്രിയയെ ഊന്നി പറയുന്നതിനോ അതിൻ്റെ രൂപത്തെയോ അതിൻ്റെ എണ്ണത്തെയോ തവണയെയോ എല്ലാം വിവരിക്കുന്നതിനോ വേണ്ടി ആ ക്രിയാധാതുവിൽ നിന്ന് തന്നെ രൂപം കൊള്ളുന്നതും ക്രിയയ്ക്ക് ശേഷം വരുന്നതുമായ നസ്ബ് ചെയ്യപ്പെട്ട ഇസ്മാണ് മഫ്ഊലു മുത്തലഖ്. അൽ മഫ്ഊലു മുത്തലഖു ഇസ്മുൻ മൻസൂബുൻ മുവാഫിഖുൻ ലിൽ ഫിഅലി ഫീ ലഫ്ളിഹി വയജീഉ ബഅദൽ ഫിഅലി ലിതഅകീദിഹി ഔ ലിബയാനി നൗഇഹി ഔ അദദിഹി. ഒരു വാക്യത്തിലെ ക്രിയയെ ഊന്നിപ്പറയുന്നതിനോ അതിൻ്റെ രൂപമോ എണ്ണമോ വിവരിക്കുന്നതിനോ വേണ്ടി ആ ക്രിയാധാതുവിൽ നിന്ന് തന്നെ രൂപം കൊള്ളുന്നതും ക്രിയയ്ക്ക് ശേഷം വരുന്നതുമായ നസ്ബ് ചെയ്യപ്പെട്ട മൻസൂബായ ഇസ്മിനെ മഫ്ഊലു മുത്തലഖ് എന്ന് പറയുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. സീ മീ വിത്ത് നെക്സ്റ്റ് വീഡിയോ. അഖൂക്കുമുൽ കരീം ഷഹീദ് മുഹ്സിൻ മിൻ ബിലാദ് ഖത്തർ.